بسم الله العظيم القدرة والشأن شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى صدق الله مولانا العلي العظيم. من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. صلاة وسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മജ്ലിസിന്റെയും സലാത്തിന്റെയും ആധികാരികത ഇവിടെ പറഞ്ഞ ഷിഹാബുദ്ദീൻ സഖാഫി മറ്റ് ഈ മജ്ലിസിൻ്റെയും താജുൽ ഉലമ മദ്രസിൻ്റെയും സംഘാടകർ നേതാക്കൾ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ പെടുത്തി തെറുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിലൂടെ നീളം കണക്കില്ലാത്ത സലാത്ത് ചൊല്ലി വെക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ സലാത്തിലൂടെ ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മക്കളെ അടുത്തേക്ക് ആ മക്കളെല്ലാം പിടിച്ചിട്ട് ആടെ ഇരുത്ത്, അല്ലെങ്കിൽ റോഡിലേക്ക് റോഡിലേക്ക് അല്ല. ആ സർവത്ത് കൊടുക്കുന്ന നേരത്ത് പിന്നെയും പിന്നെയും പായ, സർവത്ത് ചൂടല്ലേ, ഓർക്ക് പിന്നെന്ത് പായത്, എന്ത് സലാത്ത്, തൈബ് എന്ത്, മജ്ലിസ് എന്ത്. അവരുടെ സമയമാണിപ്പോൾ. അല്ലാഹു നമ്മളെ മക്കളെല്ലാം നല്ലാക്കി തരട്ടെ. ആ ഇവിടെ വന്നിട്ട് ദയിക്കുക, ആ കസാലില്ലേ കുറിശിൽ, അല്ലെങ്കിൽ മാർഗത്തിൽ പോറും. ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മാസത്തിൽ ഫസ്റ്റത്തെ ഞായറാഴ്ച സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കുകയാണ്. അതിൻ്റെ വാർഷികവും നമ്മുടെയെല്ലാം ഷെയ്ഖും മുർഷിദും നേതൃത്വമായിരുന്ന മഹാനായ താജുൽ ഉലമായി ഖുദ്ദസല്ലാഹു സർവഹു അസീസ്, അവരുടെ പേരിലുള്ള താജുൽ ഉലമ മദ്രസ, അതിൻ്റെയൊക്കെ വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു ദിവസത്തെ ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ബുർദയും നഹ്ജുൽ ഷെരീഫുമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും ഒരു ഉത്ബോധനം, അതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ ബുർദൻ്റെ ആൾമാർ വരും.
ഞാനന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് മഗ്രിബ് നിസ്കരിക്കാൻ തന്നെ വന്നിട്ട് എത്തിയെങ്കിലും 9 മണിക്ക് നിങ്ങളെ ഹാലിലേക്ക് നിങ്ങളെ അയക്കാമെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളറിയുന്ന ആളും ബന്ധപ്പെടുന്ന ആളുമാണ്. അള്ളാഹു നമ്മളെ ബന്ധവും സ്നേഹമൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എതിർക്കുന്നവർ അവരെപ്പോഴും എതിർത്തുകൊണ്ടിരിക്കും, എന്തിനേയും എതിർക്കും, ആരെയും എതിർക്കും. എതിർപ്പിൻ്റെ തുടക്കമാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഫസ്റ്റ് എതിരായിട്ട് വന്നത് ഇബ്ലീസാണ്. അപ്പോൾ ഖിയാമ നാൾ വരെ അതിൻ്റെ പരമ്പര തുടരും. ഞാനിപ്പോൾ അതിനൊന്നും മറുപടി പറയലേയില്ല, പണ്ട് കുറേ പറഞ്ഞതാണ്. ഉള്ള അതോറിറ്റി എന്നിട്ട് എന്നോട് പറയാൻ പറയും, ഞാൻ പറയും. പിറ്റേന്ന് റൂമിൽ വിളിച്ചു ഞങ്ങൾക്ക് പൈസയെല്ലാം തന്നിട്ട് പറയും, നന്നായി നിങ്ങൾ പറഞ്ഞത്, ഞാൻ തന്നെ പറയിപ്പിച്ചതാണെന്ന് പറയും. അങ്ങനെ ഇപ്പം ഞാനത് പറയലില്ല. എന്തുകൊണ്ട്? ഇപ്പം അവരെന്നെ തമ്മിൽ ഖിയാമത്തിൻ്റെ തല്ലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നീ മുഷരിക്ക്, നീ മുർത്തദ്, നീ കാഫർ എന്ന് പറഞ്ഞ് വഹാബികൾ, സലഫികൾ, ആട് സലഫി, പിന്നെ പൂത്ത് സലഫി, എന്തെല്ലാം സലഫി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖിയാമത്തിൻ്റെ അടിയാണ്. അതൊക്കെ വാട്സപ്പ് തുറന്നാലിപ്പോൾ അതന്നെ വരുന്നു. അതുകൊണ്ടിപ്പോൾ നമ്മളൊന്നും പറയണമെന്നിട്ടില്ല, എല്ലാം ഓറെന്നെ ഏൽപ്പിച്ച്. അവരെന്നെ തമ്മിൽ തല്ലിയിട്ട് നന്നാന്നെങ്കിൽ നന്നാകട്ട്, പിടക്കാണെങ്കിൽ പിടക്കാകട്ടെ, നമ്മൾ ഇടുന്നില്ല. അത് നമ്മളെ മഹാന്മാരെയൊക്കെ നേരത്തെ അവർ കാഫറുമെന്നും മുർത്തദ്ദെന്നൊക്കെ പറഞ്ഞിരുന്നു. മഹാനായ ഔസല്ലാദം ഷെയ്ഖ് മുഴിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഇദ് ഖുൽത ബില്ലിദിനി മിൻ മൗലാക മുഅ്തമിറ قدمي على رقبات الأولياء ترى എല്ലാ ഔലിയാക്കളും എൻ്റെ കീഴിലാണ്, എൻ്റെ അണ്ടറിലാണ്, എൻ്റെ തഹത്തിലാണ്, എൻ്റെ കീഴിലാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഔസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സുബ്ഹാനല്ലാഹ്. നീണ്ട 40 വർഷം വരെ നലവേരും ഇശാത്തോളുതോരുളുവാലെ നൽപ്പതിറ്റാണ്ടോളം സുബഹീത്തോളുതോവർ എന്ന് പറഞ്ഞാൽ നീണ്ട 40 വർഷം സുബ്ഹാനല്ലാഹ് രാത്രി ഉറക്കമില്ലാതെ അല്ലാഹുവിൻ്റെ ഇബാദത്തിലായി, റബ്ബിൻ്റെ ദിക്റിലായി ഈ ലോകത്ത് ചെറിയൊരു കറാഹത്ത് വരെ മനസ്സിൽ ചിന്തിക്കുകയോ, കണ്ണുകൊണ്ട് കാണുകയോ, കാതുകൊണ്ട് കേൾക്കുകയോ, ശരീരം കൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു ചെറിയ സുന്നത്ത് വരെ അവിടുത്തെ ജീവിതത്തിൽ വിട്ടുപോകാതെ ആ നിലക്ക് ലോകത്തിന് മുഴുവനും മാതൃകയായി മുഹിയുദ്ദീൻ എൻ പേര് അല്ലാഹ് വിളിച്ചോവരേ, ദീനിനെ ഹയാത്താക്കി ആള് എന്ന് പേര് കിട്ടിയ വലിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പറ്റി വരെ നേരത്തെ നമ്മുടെ ഷിഹാബ് സഖാഫി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ വഹാബികൾ സലഫികൾ നേരത്തെ പറഞ്ഞത് അബ്ദുൽ ഖാദറും ശങ്കരാചാര്യന്റെ അനുയായിയാണെന്നാണ്. അത്രയും മോശമാക്കിയിട്ടോളും ശങ്കരാചാര്യന്റെ അനുയായി, പിന്നെ അതിനേക്കാൾ അപ്പുറം പറയാനില്ലല്ലോ. അങ്ങനൊക്കെ പറഞ്ഞ് ഫിത്തിനെ ഉണ്ടാക്കി അവര് ഇപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫർ ആണെന്ന് പറഞ്ഞു തമ്മിൽ അടിക്കുന്നതുകൊണ്ട് നമ്മ ഇപ്പോൾ ടെൻഷനില്ല. മഹാന്മാരോടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വക്കളോട് കളിച്ചാൽ കുറേ കാലം അവൻ നടക്കും, പിന്നെ അവസാനം അള്ളാഹു അവനെ നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുൽ മൻ കാന ഫിൽ ളലാലതി ഫല്യംദുദ് ലഹു റഹ്മാനു മദ്ദാ. റൂട്ട് തെറ്റിയിട്ട്, സത്യത്തിൻ്റെ വഴി തെറ്റിയിട്ട് തമാടിത്തരവും റൗഡിത്തരവും വേണ്ടാത്തരും ചെയ്ത് ലോകത്ത് ജീവിക്കുന്നവർക്ക്
അല്ലാഹു തആല തൽക്കാലം ഇങ്ങനെ നീട്ടിക്കൊടുക്കും. ഫല്യംതുദു ലഹു റഹ്മാനു മദ്ദ, അവനെ പെട്ടെന്നൊന്നും ചെയ്യില്ല, അവനക്ക് സോക്കേട് വരൂല, അവൻ്റെ ബിസിനസ് പൊളിയൂല, അവൻ്റെ ശക്തി കുറയൂല, എല്ലാം കൂടിക്കൊണ്ടേ പോവും. കൂടിക്കൊണ്ട് പോകുമ്പോൾ ഓൻ പറയും, നല്ല ഒരു സത്യത കൊണ്ടല്ലേ നക്ക് ഇത്രത്തോളം കിട്ടുന്നത്, ഏ നല്ല പ്രസ്ഥാനം, നല്ല ആശയം, നല്ല വിശ്വാസം സമായത് കൊണ്ടല്ലേ നക്ക് അല്ല ബാരിയിട്ട് കോറ്റി തണ്ട്. നക്ക് നീക്കം പറയപ്പാങ്ങല്ലേ, ഏ നക്ക് നിക്ക് പറഞ്ഞാൽ നിങ്ങളെ ഭാഷ നിങ്ങൾക്ക് പാകൽ തിരിയും. ആ എനിക്ക് തെളി തെളി നക്ക് നിൽക്കും പണ്ട്. ഞാൻ സ്ട്രോങ് മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയാണ്ടായി പോണ്ട. ഈ സുഭാഗത്തിലപ്പോൾ ചിരി, ഇയാൾ മലയാളത്തിലെല്ലാം പോയല്ലോ. ഏ അപ്പം നല്ല ആശയം സമായത് കൊണ്ടാണ് നക്കത്തെല്ലാം കിട്ടണത്, അത് വെറുതെ. അവരങ്ങനെ പറയൂ, അള്ളാഹു പറയാണ്. അങ്ങനെ കുറേ പറഞ്ഞു, പിന്നെ അവസാനം അള്ളാഹു തആല ഒറ്റ പിടിക്കൽ പിടിക്കും. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാതെ ഭാഗത്തിൽ കൂടെ നമ്മൾ അവരെ കുടുക്കിട്ട് വലിക്കും, അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് ഒരു സത്യത്തിലും ഒരു യഥാർത്ഥത്തിലും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. അതിന് ഉദാഹരണം പറഞ്ഞത്, ഒരു ചെടി ഒരു തൈ കൂടെ നട്ടെങ്കിൽ ആ ചെടി ഇങ്ങനെ വലുതാകുമ്പോൾ കാറ്റ് വരും. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, കാറ്റ് അങ്ങനെ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടേക്ക് അത് ചായും അല്ലേ. ഓ ആ ചെടി കാറ്റ് വരുമ്പോൾ നോക്കണം, കാറ്റ് വരുമ്പോൾ അങ്ങ് പോകും, അങ്ങനെ കാറ്റ് വന്നാൽ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വന്നാൽ അങ്ങോട്ട്, അങ്ങനെ വന്നാൽ ഇങ്ങോട്ട്, നേരെ നിൽക്കൊണ്ട് കാറ്റ് വിടുന്നേയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന ഉദാഹരണമാണ് ഒരു ചെടി. ആ ചെടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഓല, അതിൻ്റെ ആ കൈ, അതിൻ്റെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കും, ഒരിക്കലും സമ നിൽക്കാൻ പെടില്ല. ഇതുപോലെയാണ് മൂമിനായ ഒരു മനുഷ്യനി, എപ്പോ നോക്കിയാലും പറച്ചലും ബുദ്ധിമുട്ടും, ബുദ്ധിമുട്ടും കഷ്ടം തന്നെ, എന്താക്കിയാലും പറച്ചലും. സലാത്ത് വേണ, ദിക്ര വേണ, മജ്ലിസ് വേണ, കാസാക്കണകല്ലേ നല്ലോണം കാസ് കിട്ടുന്നത്, അതിന് മൊയിലാറിൻ്റെ ഒരു സപ്പോർട്ട് ആക്കുന്നത്, മൊയിലാറിൻ്റെ ഓർക്കും കീസ് കവർ കിട്ടുന്നത്, കാസുകേ കാസുകേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ചിലപ്പോ ആ സലാത്തും മജ്ലിസ് ആക്കുന്ന ആളെ കയ്യിൽ നിന്നായിരിക്കും പൈസ പോണത്, പറയുന്നെന്തെന്നാ നല്ലോണം കാശ് കിട്ടുന്നുണ്ടാകുന്ന പറയും. ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ വിഷം വിഷമം എപ്പോലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അതേ സ്ഥാനത്ത് മസ്റുൽ മുനാഫിഖീ, സത്യവിശ്വാസമല്ലാതെ അവസരവാദിയായി ടൈമിനത്ത് മാറിക്കൊണ്ടിരിക്കുന്ന മുനാഫിഖ്, അവനിക്ക് എന്തും ആവും, ആരും പറ്റും. ആ നിലക്ക് സത്യവിശ്വാസത്തിലല്ലാതെ പിഴച്ചുപോയ ആളുകൾ, തമ്മാടികളും റൗഡിത്തരവും കാണിക്കുന്നവർ, വേണ്ടാത്തരം ചെയ്യുന്നവർ, ആലിമീങ്ങളെയും സാദാത്തുക്കളെയും മോമിനീങ്ങളെയും എതിർക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, അവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരൊരു മരത്തിൻ്റെ മരം മുറിച്ചാൽ ആ മരത്തിൻ്റെ കുറ്റി, കുറ്റിക്ക് എന്താ പറയുന്നത്, കുറ്റി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടിയതാ അല്ല, മരത്തിൻ്റെ കുറ്റി, അതിൻ്റെ മൊരട്ട് കട, മരം കൊത്തി, മരം കൊത്തി അതിൻ്റെ മൊരട്ട് അവിടെ ഉണ്ടാവും കുറ്റി, അതിനിക്ക് കാറ്റ് വിടുന്നുണ്ടാ, അതിന് കാറ്റ് പിടിക്കുന്ന പിടിക്കുന്ന നിങ്ങൾക്ക് കൊന്തായിട്ടില്ലേ, അതങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, അതങ്ങനെ കുറ്റി ഉറച്ചു നിൽക്കുന്നു, ഒരു കാറ്റ് വന്നെങ്കിൽ എന്തോ ആവുന്നില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറയുന്നു, സത്യവിശ്വാസി അല്ലാത്ത കപടവിശ്വാസി, സകല കുരുത്തകൊടും തമാടിത്തരും ചെയ്യുന്നവൻ, അവൻ ഈ മരത്തിൻ്റെ കുറ്റി പോലെയാണ്, ഒരു കാറ്റ് വന്നാലും അത് അനങ്ങുന്നില്ല, ഇവനിക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പഠിപ്പിച്ചൊരു ഉദാഹരണമാണ്, ഏത് മനുഷ്യനിക്കും തിരിയും.
അപ്പൊ ഞമ്മ കുറച്ച് ബുദ്ധിമുട്ട് തള്ളി അടങ്ങേറ് ബുദ്ധിമുട്ടുള്ള ആൽമാർ പറയുമ്പോ മതി ബാബ, ഇത്താജിലൽമയും മതി, ഈ സൗദവും മതി, മദ്രസയും മതി, സലാത്തും മതി, ആനില്ല ബാബ, ആനില്ല, ആനില്ല, ഇതാനില്ല, വെറുതെ എന്തല്ല പറയുന്ന ആൾമാർ, ഞാൻ കാശാക്കുന്ന തിന്നെല്ലാം പറയും, നിനക്ക് മതി എന്ന് പറഞ്ഞു ഞമ്മൾ ഇതിനെ വിട്ട് എറിഞ്ഞു പോയാൽ ഞമ്മളെ വിശ്വാസവും ആദർശവും ശരിയില്ല എന്ന് മനസ്സിലാക്കണം. നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഇപ്പൊ ഞാൻ കെ സി റോഡ് ഇവിടെ വന്നിട്ട് 30 വർഷമായി, 31-ാമത്തെ വർഷത്തിലേക്ക് ഇപ്പൊ തുടങ്ങി. റജബ് മാസത്തിലാണ് ഞാൻ വന്നത്, കഴിഞ്ഞ റജബിലേക്ക് 30 കൊല്ലമായി. ഇംഗ്ലീഷ് മാസത്തിന്റെ കണക്കിൽ അറബി മാസത്തിൽ പിന്നെയും കൂടും. ആ 30 കൊല്ലവും സുബ്ഹാനല്ലാഹ്, എല്ലാ സ്ഥലത്തും കെ സി റോഡ് ആ പരിസരത്തും അവിടെ ഇവിടെ എല്ലാം തന്നെ വളരെ ശക്തമായ എതിർപ്പും സിഹറും മാട്ടവും ഷൈത്താനും ഇഫ്രീത്തും ജിന്നും, പിന്നെ പോലീസ് കേസ്, പോലീസ് സ്റ്റേഷനിൽ, പിന്നെ കോടതിയിൽ കേസ്, എന്തെല്ലാമാണ് ആക്കിയത്, ഇപ്പൊന്നുമില്ല. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇപ്പൊ കുറച്ച് സുഗറെല്ലാം വന്നിട്ട് ക്ഷീണിച്ചതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം അള്ളാഹു തആല അതിനെ മുഴുവനും അടക്കി അമർത്തി സകല ഷൈത്താനെയും മണ്ണിന്റെ അടിക്ക് അള്ളാഹു അയച്ചു. അതെന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മുർശിദുന താജുൽ ഉലമാ അവരെ ബർക്കത്ത് കൊണ്ട്, അവരെ തണല് കൊണ്ട് അവരെന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളൊന്നും പേടിക്കണ്ട, കളിച്ചവനൊക്കെ പഠിക്കും, ഓനൊക്കെ ഞാൻ പഠിപ്പിക്കും, എല്ലാ കുരുത്തക്കെട്ട് കാണിക്കുന്നവനും അവസാനം അവൻ എത്തും, അതുകൊണ്ട് നിങ്ങളൊന്നും പേടിച്ചേക്കണ്ട, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് അതിൻ്റെ ആശയും ആദർശത്തിൽ ശക്തമായി നിലനിൽക്കണം, ഒരു പേടിയും പേടിക്കണ്ട എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരെ ദർജയുയർത്തി കൊടുക്കട്ടെ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഓർക്ക് നല്ലോണം കയ്യാത്ത സമയത്ത് ഞാൻ ബേജാറായി, അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണത്, ഞാൻ ഹയാത്ത് കാലത്ത് നിങ്ങൾ എന്തെല്ലാം നിലക്ക് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്, അതേപോലെ മരണത്തിന് ശേഷവും നിങ്ങളെ ഞാൻ സഹായിക്കും, നിങ്ങളെ കാര്യം ഏറ്റെടുക്കും, അള്ളാഹു ആ നിലക്കാക്കി തരട്ടെ. ഞാനത് കേട്ട് കൊറേ കരഞ്ഞു പോയി. അരയും എന്റെ തലക്കിങ്ങനെ തച്ചിട്ട് പറഞ്ഞു, കരയണ്ട. അത് പറഞ്ഞ പോലെ തന്നെ ഞാനത് ശരിക്ക് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തൊരു മുതഅല്ലിമാണ്. അത് ശരിക്കും എനിക്കറിയാം എന്തെല്ലാം എതിർപ്പുകൾ വന്നപ്പോ 3 കൊല്ലം കോടതിയിൽ ഒരു കാരണവുമില്ലാണ്ട് വെറുതെ വലിയ കേസ് എന്റെ മേലിട്ട്, ഏറ്റവും വലിയ കേസ്, ചെറിയ കേസൊന്നുമല്ല, കൊല്ലത്തിൽ മാസത്തിലും എന്നെ കോടതിക്ക് വിളിക്കും, ഞാൻ കോർട്ടിലേക്ക് പോവും, എൻ്റെ കൂടെ കേസിനിട്ട ആളുകൾ ഒരുപാട് വേറെ കേസിൽ കുടുങ്ങിയ ആളുകൾ, ചില ആളെ ജയിലിൽ നിന്ന് ചങ്ങലിട്ടിട്ട് കൊണ്ടുവന്നു എൻ്റെ കൂടെ. എന്തിനി ഈ പെടക്കത്തരം ചെയ്യുന്ന എല്ലാത്തിൻ്റെ കൂടെ ഉള്ളൊരു മൊയിലാരാണ് ഇവന് എന്ന് വരുത്തി തീർക്കാൻ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആരും അതനുഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെ സ്വന്തം സമയത്ത് അറിയൂ, അന്നലക്ക് മോശപ്പെട്ട ആളുകൾ, വെറും കള്ളുകുടിയന്മാരായ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അവർ പാപം ജയിലിൽ കിടക്കുന്നിടത്തും ചങ്ങലിട്ട് കൊണ്ടുവരും. 7 ആള്, 1-ാമത്തെ ആള് എൻ്റെ പേരാ കൊടുത്തിന്, 1-ാം പ്രതി ഞാൻ. എന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തവര് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ, അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാളെ 1-ാം പ്രതിയാക്കിയിട്ട് ഇവരെല്ലാം അയാളെ ഗ്യാങ് ആക്കിയത് അയാളത് കണ്ടിട്ട് മടുത്തിട്ട് അയാൾ ഞങ്ങൾക്കൊന്ന് എഴുതി തന്നാൽ മതി, സുന്നത്ത് ജമാഅത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ സുന്നത്ത് ജമാഅത്ത് സുന്നി അത് പറയാതെ ഞാൻ കർണാടകത്ത് നിന്ന് പൊട്ടിട്ട് കേരളത്തിലേക്ക് എൻ്റെ നാട്ടിൽ പഴയ നാട്ടിലേക്ക് എന്നെ പോയിക്കോളാം എന്നൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തന്നാൽ അയാളെ കേസ് നാളെ തന്നെ എടുക്കാം. ഞാൻ വന്ന് താജുൽ ഉലമയോട് പറഞ്ഞു, താജുൽ ഉലമ പറഞ്ഞു ഒരു കേസും എടുക്കണ്ട, നിങ്ങൾ അവനാക്കുന്ന പണി ആക്കട്ടെ, അവനെ നമ്മൾ എടുക്കുന്ന പണിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ശക്തി തന്നു കേട്ടോ.
അങ്ങനെ ഒരു സംഭവമൊന്നും എസ് എസ് എഫുകാരും എസ് വി എസ് കാരൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല. അത്രയും ശക്തമായ എതിർപ്പ്. ഞാൻ എന്തിനിത് പറഞ്ഞു നിങ്ങളോട്? സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ നിലക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ആരെയും ചീത്ത പറയുന്നില്ല, നമ്മൾ ആരെയും ആക്രമിക്കുന്നില്ല, നമ്മൾ ആരെയും അയവാക്കുന്നില്ല, വഷളാക്കുന്നില്ല, കുറ്റം പറയുന്ന ഒന്നും പറയുന്നില്ല. സുന്നത്ത് ജമാഅത്ത് അള്ളാഹുവിൻ്റെ ദീൻ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എതിർക്കുന്നു. അത് വരും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു കല്യാണത്തിൻ്റെ അടുത്ത് നടക്കുന്ന അനാചാരങ്ങൾ, പുതുകാപ്പള്ള കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ബാല്യക്കാർ ചെയ്യുന്ന വടക്കത്തരങ്ങൾ, എല്ലാത്തിനെയും എതിർക്കുന്നു. ഒരു സലഫിന് മുജാഹിദിനെ മാത്രമല്ല, നമ്മളെ സുന്നി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾമാർ ചെയ്യുന്ന ബിദ്അത്ത്, വേണ്ടാത്തരങ്ങൾ, വടക്കത്തരങ്ങൾ, അതിനെല്ലാം എതിർക്കുന്നു. നിങ്ങൾ പലപ്പോഴും വായിൽ അത് കേട്ടിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ പ്രിയപ്പെട്ടവരെ അനുസരിച്ച് ജീവിക്കുമ്പോഴും പറയുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് താജുൽ ഉലമയ പേരുള്ള മദ്രസയും സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച മദ്രസയും അതിൽ പഠിക്കുന്ന നമ്മളെ മക്കളും വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നടത്തുമ്പോൾ കഷ്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായ വിഷമങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളെ മനസ്സിലൊരു ഉദ്ദേശം വേണ്ടത് അള്ളാഹുവിൻ്റെ ആത്മീയ ദീനിൻ്റെ വഴി നിലനിൽക്കാനാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾക്കിതിൽ വേറെ ഏതെങ്കിലും കാര്യലാഭമില്ല, ഞങ്ങൾക്കൊരു പേര് കിട്ടാനല്ല, ഞങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാക്കാനല്ല, ദുനിയാവിൻ്റെ എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. ആ നിലക്ക് നിങ്ങളെല്ലാവരും മനസ്സിൽ നിയത്ത് വേണം. ഇന്ന മാലിക്കുല്ലിം മാനവാ, ഒരു മനുഷ്യൻ എന്താണോ നിയത്ത് കരുതിയത് അത് അവർക്ക് കിട്ടും. എന്ത് നിയത്ത് വെച്ചിട്ടാണോ നിങ്ങൾ സലാത്ത് മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്, ത്വയ്യിബ സലാത്ത് ആവട്ടെ, നാരിയത്ത് സലാത്ത് ആവട്ടെ, അല്ലെങ്കിൽ താജു സലാത്ത് താജാവട്ടെ, ഏത് സലാത്ത് നിങ്ങൾ സംഘടിപ്പിച്ചോ, ഏത് സ്ഥാപനം നടത്തിക്കോ, ആ സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്തേ ഉദ്ദേശമുള്ളത്, അതാണ് ഉടമസ്ഥനായ അള്ളാഹു കാണുന്നത്. എനിക്ക് ഇവരെ മനസ്സിൽ എന്തുണ്ടെന്ന് കാണാൻ കഴിയില്ല, അപ്പുറത്തിരിക്കുന്ന അവരുടെ മനസ്സിൽ എന്തുണ്ട് നിങ്ങൾ കാണാൻ കഴിയില്ല, ഇതിന്റെ സംഘാടകർക്ക് എന്താശയുണ്ട് എനിക്ക് കാണാൻ കഴിയില്ല. നമ്മൾ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ വരുന്നതും പറയുന്നതും നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ മജ്‌ലിസാണ് സംഘടിപ്പിക്കുന്നത്, മറ്റൊരു സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാഭ്യാസ ബോർഡാണ് പ്രവർത്തിക്കുന്നത്, അത് താജുൽ ഉലമന്റെ പേരുള്ള മദ്രസയുമാണ്. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, നിങ്ങളെ പരിപാടിക്ക് വരുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, വാല് പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ ലാഹിറല്ലാതെ പുറത്ത് കാണുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉദ്ദേശമുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഞാൻ തുറന്നു പറയുന്നു, ചില ആൾക്കാർ ചില പൊരയിൽ ഒരു ചില റാത്തീബെല്ലാം നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാൾ കുറച്ച് ഷെയ്ഖായി, പിന്നെ അയാൾ പിന്നെ മുരീദായി, പിന്നെ ഷെയ്ഖായി, പിന്നെ നോക്കുമ്പോൾ അയാൾ ഔലിയായി, പിന്നെ നോക്കുമ്പോൾ തരീക്കത്തിൻ്റെ ആളായി. ഇങ്ങനെ പലതും ലോകത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ അധികവും ആ നിലക്കുള്ള പരിപാടിക്ക് തന്നെ പോക്കില്ല. ആ എന്തുകൊണ്ട്, എന്താണ് ഈ സംഘടിപ്പിക്കുന്നവരെ മനസ്സിലുള്ളത് നമുക്കറിയുന്നില്ലല്ലോ, ഇല്ല നമുക്കറിയുന്നില്ല. വിളിക്കുന്നവരെ മനസ്സിൽ എന്തുണ്ട് നമുക്ക്, നമ്മ അതാ കാണുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിലെ സലാത്ത്, തങ്ങളെ പേരിലുള്ള ബുർദാ മജ്‌ലിസ്, താജുൽ ഉലമന്റെ പേരിലുള്ള മദ്രസ, ഇതെല്ലാം നമ്മൾ കാണുന്നു. ഒരു നാളെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇന്നലെ വേദന പോയാ പായി സലാത്ത് തൈബന്റെ, അതെ, അതെന്തും നിങ്ങൾക്ക് കൊന്തുണ്ട, സലാത്ത് കൊന്തുണ്ട്, അല്ല അങ്ങനെയല്ല, അതിൻ്റെ ആൾമാരെ ഉദ്ദേശം കൊന്തുണ്ട, ഇല്ല ആൾമാരെ കൊന്ത ഉദ്ദേശം കൊന്തില്ല, ഐ പോയത് പോട്ടി, ഇനി നിങ്ങൾ പോകാൻ തീര ആവും, അവരെ പറ്റി പഠിക്കണോ ആവും, പഠിക്കാം, നമുക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ട്, ഈസ് വാക്കാൻ അയാൾ എന്നെ ആദ്യം വിളിക്കും, ആ വിടൂല വിളിക്കും, നേരത്തെ അറിയാം,
വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, എന്നെ നിങ്ങൾ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോയ ആ പരിപാടിന്റെ നിങ്ങൾക്ക് വേറെന്തെല്ലാം ഉദ്ദേശമുണ്ട് എന്നെല്ലാം പറയുന്നത് കേട്ടല്ല, അത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കും, പഠിക്കും. അപ്പൊ സത്യാവസ്ഥ നിങ്ങൾ എന്നോട് പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതൊന്നും വെറുതെ എന്നും കുസുകുസാക്കിയിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ആരെയും സോപ്പിട്ടിട്ട് തടക്കി വെക്കുന്ന പരിപാടിയില്ല. ഒറ്റ പണക്കാരെ കയ്യിലാക്കിയിട്ട് വേണ്ട ചായ കുടിക്കുന്ന പരിപാടിയില്ല. അതോർക്ക് എല്ലാവർക്കും അറിയും. ആ എത്ര വലിയ വലിയ മുതലാളിമാരും പൈസക്കാരുണ്ട്, നല്ല സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. ഇവരിപ്പോ എത്രയോ പ്രാവശ്യം എന്നെ പരക്ക് വിളിച്ചു. ഞാൻ വന്നിട്ട് ഇപ്പൊ മറ്റൊരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. അവസരം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇൻഷാ വരും, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എന്നല്ലാതെ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടിയുള്ള ബന്ധമല്ല. അയാളെ കുട്ടികളല്ല നമ്മുടെ അടുത്ത്, അവിടെ പഠിച്ചുകൊണ്ടായിരുന്ന കുട്ടികൾ, നമ്മൾ അറിയുന്ന കുട്ടികളാണ്. ഞാൻ ഉദാഹരണം പറയാണ്. അങ്ങനെ ഒരാളെടുത്ത് പോയിട്ട് കൂടിയിട്ട് വന്റെ ചങ്ങായി പാടാക്കിയിട്ട് നാളെ വിളിച്ചോണ്ടിരിക്കുന്ന, അസ്സലാമു അലൈക്കും, ഞാൻ കേസിനോട് ഉസ്താദ് അജാര രാജ്യത്തിലുണ്ടല്ലോ, ഈ പരിപാടി ഇറക്കി എൻ്റെ പണി വേറെ 100 പണിയുണ്ട്. എനിക്ക് ഒരുത്തന്നെ വിളിച്ചിട്ട് ഓനെ സോപ്പിട്ടിട്ട് നിങ്ങൾ അവത്തുമ്മയുണ്ട്, നിങ്ങൾ അവത്തന്നെ ഉണ്ടാ, ഞാൻ വരട്ടാ. ഈ പരിപാടി ഒന്നുമില്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഊറ് പറഞ്ഞത് അത് വേണ്ട, മൈലാരെ അത് വേണ്ട. ആവശ്യമുള്ളവൻ നിങ്ങളടുത്തേക്ക് വന്നോളും, നിങ്ങൾ അങ്ങോട്ട് പോണ്ട എന്നാണ് മഹാനായ താജുൽ ഉലമ പറഞ്ഞത്. ആ നിലക്ക് തന്നെ അള്ളാഹു നമ്മളെ ഇതുവരെ ഇപ്പം 60 കഴിഞ്ഞ്, 60 വയസ്സ് കഴിഞ്ഞ്, ഇനി കുറച്ച് ടൈമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ നിലക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന നിങ്ങളോട്, നമ്മളിതെല്ലാം ഓപ്പനാണ്. ഇതിൽ വഞ്ചനയില്ല, ചതിയില്ല, ദുരുദ്ദേശമില്ല. അള്ളാഹു നമ്മളെ മുഴുവനും ആ നിലക്ക് അള്ളാഹു സംശുദ്ധമാക്കി, നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹു ശുദ്ധമാക്കി, ആത്മീയമായി നമ്മളെ അള്ളാഹു വളർത്തി, ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളാക്കി, ആഷിഖീങ്ങളാക്കി. മഹാന്മാരായ താജുൽ ഉലമ അടക്കമുള്ള സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അടക്കമുള്ള മഹത്തുക്കളുടെ പൊരുത്തം സമ്പാദിച്ച് നാളെ മഹ്ശറ ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വച്ച് സാധുക്കളായ പാവികളായ നമ്മളെ കയ്യിൽ അമലില്ലാതെ ഇൽമില്ലാതെ ദോഷികളായ നമ്മൾ ആഹ്റത്തിൽ വിഷമിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരെ കാലിൻ്റെ അടിയിൽ വീണിട്ട് അവരെ കാല് കൊണ്ട് തട്ടിയിട്ട് ഒന്ന് നരകത്തിനെ തൊട്ട് അല്ല നമ്മളെ സലാമത്താക്കി അല്ലാന്റെ സ്വർഗത്തിലെത്തിക്കിട്ടാൻ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാകട്ടെ. നമുക്ക് നേരെ നടന്നിട്ട് സ്വർഗത്തിൽ പോകാനുള്ള അമലില്ല, കുത്ത ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് സ്വർഗത്തിൽ കടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിനുള്ള അമലില്ല, ഇൽമില്ല, തഖ്വയില്ല. സിറാത്ത് പാലം വിട്ട് കടക്കാനുള്ള കഴിവും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ ഉമ്മമാരെ എന്റെ സംസാരം കേൾക്കുന്നവർ പഠിച്ചോ, ആ സിറാത്ത് പാലം കടക്കുമ്പോ മുറിഞ്ഞിട്ട് താഴെ വീഴുന്നവരുണ്ട്, ചില ആള് മുറിഞ്ഞിട്ട് വീണിട്ട് പകുതിയിൽ തൂങ്ങിക്കിടക്കുന്ന ആളുണ്ട്. സുബ്ഹാനല്ലാഹ്, ചില ആളിങ്ങനെ വയറിൽ കൂടി പരന്നിട്ട് പോകുന്നു, തഞ്ചീർ നിരങ്ങിയിട്ട് ഇങ്ങനെ സിറാത്ത് പാലം കിടക്കുന്നു. ഇതെല്ലാം പറയുമ്പോ മഹാന്മാർ കരയാണ്, കരഞ്ഞിട്ട് പറയുന്നു, റബ്ബേ ആ സിറാത്ത് പാലം കടക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയില്ല, ഇരുന്നിട്ടും ചരിഞ്ഞിട്ടും കടന്നിട്ടും കടക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ രക്ഷപ്പെടും? സിറാത്ത് പാലം കടക്കാണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അതല്ലേ മുസ്ലിമീങ്ങളെ വിശ്വാസം. ആ സിറാത്ത് പാലം കടക്കുമ്പോ മഹാന്മാരെ കാലിൻ്റെ അടിയിൽ, അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ കാലിൻ്റെ അടിയിൽ വീണിട്ട് അവരെ കാല് കൊണ്ടിങ്ങനെ തട്ടി 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 തട്ടിയിട്ട് ഒന്ന് സ്വർഗത്തിലെത്തിയാൽ മതി എന്ന് ആശിച്ചിട്ടാണ് മഹാന്മാരൊക്കെ കരഞ്ഞത്. ഇലാഹി
فهبلي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إمام الشافعي رضي الله عنه من أبولة مهتوك كرنج قند برين إلهي لست للفردوس أهلا. اللهم ഞാൻ നിന്റെ സ്വർഗത്തിലേക്ക് പറ്റിയ ആളാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. സ്വർഗത്തിലേക്ക് ഞാൻ അർഹനല്ല, ഞാൻ അതിൻ്റെ അഹ്ലു അല്ല. സ്വർഗത്തിലേക്ക് ഞാൻ അർഹനാവാതിരിക്കുമ്പോ ഞാൻ പോകേണ്ട ഒരു നരകത്തിലേക്കാണ്. വലാക്കുവ അലാനാരിൽ ജഹീമി, നരകത്തിന്റെ തീ സഹിക്കാൻ എനിക്കാവതും ഇല്ല. നരക സ്വർഗത്തിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല, നരകം സഹിക്കാനുള്ള ശക്തിയുമില്ല. പിന്നെന്താണ് റബ്ബേ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല. ഫഹബിലി തൗബത്തം ഫഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. നീ വലിയ ദോഷം പുറത്തു കൊടുത്ത് നീ വലിയ മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്. നിന്റെ വലിയ മാപ്പ് കൊണ്ട് നിന്റെ വലിയ കാരുണ്യം കൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ. ആരാണ് പറഞ്ഞ് കരയുന്നത്? ഹുസൈൻ സഹദി അല്ല, നിങ്ങളെ സ്വലാത്തിന്റെ ഉസ്താദ് അല്ല, ഇവിടുത്തെ മനേജിന്തവും മദ്രസന്റെ മെമ്പർമാരല്ല, ലോകത്തിന്റെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വരെ കരഞ്ഞു കരഞ്ഞു പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് കരയാനല്ലാതെ വേറെ മാർഗമുണ്ടോ? അതുകൊണ്ടാണ് മഹാനായ തേജുലമ ഉള്ളാളത്ത് തങ്ങളുപ്പാപ്പ നീണ്ട 64 കൊല്ലം ഉള്ളാളത്ത് ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി പാതിരാ കണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് സബൈക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് തന്നെ എണീറ്റുകൊണ്ട് ഉതുവെടുത്ത് താജ് നിസ്കരിച്ചു കരയുകയാണ്. കരഞ്ഞു 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 അവിടത്തെ കണ്ണിന്ന് വെള്ളം പോയി. അതാ ബഹുമാനപ്പെട്ട നിസ്കരിച്ച മുസല്ല ഇല്ലേ, ആ മുസല്ല ചണ്ടിയായിട്ടുണ്ട്, അത് നനഞ്ഞിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, ആരാണ് താജുൽ ഉലമ? ആയിരക്കണക്കിൽ 10,000 ആലിമീങ്ങളെ വളർത്തെടുത്ത ഇപ്പോൾ നമ്മുടെ നാടുകളിലും മറ്റൊക്കെ ഉള്ള ഖാളിമാറും ആലിമീങ്ങളൊക്കെ താജുൽ ഉലമന്റെ ശിഷ്യന്മാരും 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 ശിഷ്യന്മാരുമല്ലേ. ആ നിലക്ക് കണക്കില്ലാത്ത മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്ത് ഒരുപാട് ആലിമീങ്ങളെ ലോകത്തേക്ക് തന്ന ഒരു സുന്നത്ത് വരെ ജീവിതത്തിൽ വിടാതെ അല്ലാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് ഒരാളെ മുമ്പിൽ തലകുനിച്ചാൽ ജീവിച്ച ബഹുമാനപ്പെട്ടവർ രാത്രി അണിച്ച് കരയുകയാണ്. പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, വയലിൻ്റെ മജ്‌ലിസിൽ പറയാറുണ്ട്, നിങ്ങൾ എന്നെ പറ്റി വലിയ തങ്ങളാണ്, വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ കൈ പിടിച്ച് മുത്തുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്, എന്നോട് ദ്വാരക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ അവസ്ഥനെ ഓർമ്മിച്ചിട്ട് പലപ്പോഴും കരയുകയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനെ പേടിയാകുന്നു, അല്ലാഹുവിൻ്റെ ശിക്ഷനെ പേടിയാകുന്നു, അല്ലാഹു എന്നെ എന്തു ചെയ്യുമെന്നറിയില്ല. നിങ്ങളൊക്കെ ബഹുമാനിക്കുന്നു, നിങ്ങളൊക്കെ കൈപിടിച്ച് ചുംബിക്കുന്നു, വലിയ തങ്ങളാണ് മഹാനാണെന്ന് നിങ്ങളെല്ലാവരും പറയും, പക്ഷേ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. എന്റെ റബ്ബ് എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ ഈമാൻ സലാമത്തായി കിട്ടാൻ
മരിക്കുന്ന സമയത്ത് എൻ്റെ കൽബി ഈമാന് കൊണ്ട് പ്രകാശിച്ച് എൻ്റെ മുഖം ഇങ്ങനെ കത്തിത്തിളങ്ങി മഅ്രിഫത്ത് കിട്ടി. അല്ലാഹുവിനെ അറിഞ്ഞ് മരിക്കാൻ കഴിയണം, അതിന് വേണ്ടി മറക്കാതെ ദുആരക്കണേ എന്ന് പറയുന്നു പറഞ്ഞിട്ട് കരയുന്നത് കാണാം. നമ്മളെ കണ്ണിന് ഇതുവരെ ഒരിറ്റ് വെള്ളം അല്ലാഹുവിനെ പേടിച്ച് ചുറ്റിയോ? അല്ലാഹുവിനെ പേടിച്ച് രാത്രി സമയത്ത് എണീറ്റ് രണ്ടക്കാത്ത് സുന്നത്ത് താജ് നിസ്കരിച്ചിട്ട് കരയാ നമ്മളെ കണ്ണിൽ വെള്ളമുണ്ടോ മുസ്ലിമീങ്ങളെ? അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്തേ നമ്മളെ കരച്ചിൽ വരാത്തത്, നമ്മളെ കണ്ണെന്ന് വെള്ളം വരാത്തത് നമുക്ക് അല്ലാഹുവിൻ്റെ പേടിയില്ല, അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. ഈ വയല് പറയുന്ന മൊയിലാരടക്കം നമുക്കൊക്കെ ദുന്യാവ് 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 എന്നല്ലാതെ പടച്ച റബ്ബിൻ്റെ പേടിയില്ല. റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന ചിന്തയില്ല. നമ്മളെ മനസ്സിൽ ചെറിയ ചെറിയ ഇബാദത്തെടുത്തിട്ട് ചെറിയ ചെറിയ സൽക്കരമാക്കിയിട്ട് നമ്മളെ മനസ്സിൽ ഇബ്ലീസ് വന്നിട്ട് പറയും, നീ പേടിക്കണ്ട, നീ ഇവിടെ ഭാര്യ നല്ല ആളാണ്, നീ ഭാര്യ നിക്കരിക്കുന്ന ആളാണ്, നീ ഭാര്യ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ്, നീ വലിയ സലാത്തിൻ്റെ ആളാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി നമ്മളൊക്കെ തലയിൽ കയറിയിട്ട് നമ്മളെ അവൻ വലുതാക്കുകയാണ്. നമ്മൾ പുകയ്ക്ക് കാറ്റിട്ടിട്ട് വലുതാം പോലെ നമ്മങ്ങ് വലുതാകുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചെറുതാവുകയാണ്, വലുതാകുന്നില്ല, ചെറുതാകുന്ന ഷൈത്താൻ വന്ന് ഫിത്നയാക്കുമ്പോഴും ചെറുതാകുന്നുണ്ട്. നമ്മൾ അവൻ വലുതാക്കുമ്പോ വലുതാകുന്നുണ്ട്. ഡിഫറൻസ് അതാണ്, വ്യത്യാസം അതാണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് സ്വലാത്തും സ്വലാത്തും മജ്ലിസും മദ്രസയും ഒക്കെ നിങ്ങൾ നടത്തുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. പക്ഷേ നിങ്ങളെ മനസ്സിനെ കൽബിനെ നല്ലോണം ജാഗ്രതയാക്കണം, ഹൃദയത്തിനെ വല്ലാത്ത ജാഗ്രതയാക്കണം. ഷൈത്താൻ നമ്മളെ പിഴപ്പിക്കും, ഷൈത്താൻ നമ്മളെ ഹലാക്കാക്കി കളയും, നമ്മളെ റൂട്ട് തെറ്റിക്കും. അതുകൊണ്ട് എപ്പോഴും ലാത്തത്തുലുബന്നിന്ദൽ മുഹൈമിന മൻസില ഇൻകുന്ത തത്തുലുബു ഇന്ദനാസിം മൻസില. നീ ജനങ്ങളെടുക്കൽ സ്ഥാനവും വിലയും നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ, അള്ളാന്റെ അടുക്കൽ നീ ഒന്നും തേടാൻ പോണ്ട, നിനക്ക് കിട്ടൂല. അപ്പൊ ഇവിടത്തെ സ്ഥാനത്തിനും വിലക്കും ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ സലാത്തും മജ്ലിസും മദ്രസയാക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഞാൻ ഓപ്പനായി പറയും. ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ നമ്മ ജാഗ്രതയാക്കണം. നമ്മളെ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കണം. നമുക്ക് ടെൻഷൻ വേറെ ആളെ പറ്റി, ഓ അങ്ങനെ ആയല്ലേ, അവൻ നേരായില്ലല്ലോ ബാബാ, അവൻ സമായില്ലല്ലോ, നമ്മൾ സമായില്ലോ, നമ്മ സമായില്ല, അവൻ ഖാദിർ അങ്ങനെ ആയിട്ടല്ല ബാബാ, ശേഖപ്പ ഇങ്ങനെ ആയിട്ടല്ല ബാബാ, നീ സമായില്ല, നീയല്ല നോക്കട്ടെ. ഏ ഓനക്ക് കുറെ ഫോണാക്കിയില്ല, ഓനെ പിന്നെ ഓനെ സമയമില്ല, അല്ലെങ്കിൽ ഓനെ വിളിക്കുകയില്ല. ഏ എങ്ങനെ എല്ലാവർക്കും ടെൻഷൻ അത്. മൊയിലാറിൻ്റെ ഞങ്ങൾക്കെന്ത് ടെൻഷൻ, നിങ്ങൾ നന്നായില്ലല്ലേ, ഇസ്വാക്ക നന്നായില്ലല്ലേ, ഞാൻ മൊയിലാർ, ഞാനും നന്നായി, നീ യാസുമാക്ക നന്നായില്ല, അമ്മക്കാർ മറ്റോ നന്നായില്ല, എസ് എസ് എഫ് കാർ ശരിയായില്ലല്ലോ ബാബാ, അവർ ഭാര്യ നല്ല ഇല്ലല്ലേ, ആ ബാല്യക്കാർ സമ, ഇങ്ങനെ എല്ലാവരും ശരിയില്ല എന്ന ടെൻഷൻ എനക്ക്, ഞാൻ നന്നായില്ലല്ലേ, ഞാൻ സമായില്ലല്ലോ എന്ന ടെൻഷനേ ഇല്ല. ഇതിനേക്കാളും വലിയ പിരാന്ത് വേറെ ഉണ്ടാ സഹോദരന്മാരെ, ഇതാ വലിയ മഹാപിരാന്ത്. ഇതാണേ കങ്കനാടി കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ട് ഞമ്മ ബാക്കി അതിനത് അല്ല, ഞമ്മളെ കൊണ്ടിട്ട് ആള് ചങ്ങനെ ഇട്ടണോ,
ഞമ്മക്ക് ബേറാളെ സമാക്കുന്ന പിരാന്ത് മാത്രം. സലഫിൻ്റെ ഓർ അങ്ങനായി, ജമാത്തിൻ്റെ ഓർ ഇങ്ങനായി, ഗണ്ടൻ്റെ ഓർ ഇങ്ങനായി. ശരി, അവരൊക്കെ ആശയം തെറ്റിയത് ശരി എന്നെ അല്ല എന്ന് പറയുന്നില്ല. നീ നിന്റെ വിഷയത്തിൽ എത്ര ടെൻഷൻ എടുത്ത്, നീ ഒന്ന് രാത്രി അണിച്ചിട്ട് അള്ളാഹനെ പൊടിച്ചിട്ട് കരഞ്ഞിനാ നോക്ക. നിങ്ങളെ ജാവ് ജാവ് ജാ മൂന്ന് ഘണ്ടക്ക് നാല് ഘണ്ടക്ക് അണിച്ചിട്ട് താജുറോസ് കഴിച്ചിട്ട് കരയുന്ന ഒരാൾ നിങ്ങൾ കൈബന്ധിക്ക്, ബേജാറാക്കിയറണ്ട. ഒരാൾ കൈബന്ധിക്കുകയല്ല, നിങ്ങൾ ജാവ് എണിച്ചിട്ട് സ്വഭിക്ക് ഒരു ഘണ്ട മിന്നെ അണിച്ചിട്ട് അള്ളാഹനെ പേടിച്ചിട്ട് നാളിലും കരയുന്ന ആൾ കണ്ണെന്ന് വെള്ളം പുളിപ്പാട്ടുന്ന ആൾ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈബന്ധിക്കറു. ഞാൻ കിഞ്ഞിട്ട് അടുത്തേക്ക് പേര്, നിങ്ങളുടെ അടുത്തേക്ക് പേര് വന്നിട്ട് നിങ്ങളെ രണ്ട് കൈയെടുത്ത് ഞാൻ തലക്ക് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കണം. ഞാനതിന് പറ്റിയില്ല. എൻ്റെ വിഷയം നല്ല വിഷയം നക്ക് കൊന്നിട്ടുണ്ടല്ലോ ബാബ. നിങ്ങൾ ഭാര്യ കേസീറുള്ള ഉസ്താദ് ഭാര്യ ഉസ്താദ് ഉസ്താദ് നിൻ്റെ അവത്തേക്ക് ബന്ത് നമ്മളെ മംഗളത്തേക്ക് ബന്ത് ഉസ്താദ് ഭാര്യ നിങ്ങൾ ചൊല്ലുന്നല്ലേ ഭാര്യ ഉസ്താദ് നക്ക് നല്ല വിഷയം കൊന്നിട്ടുണ്ടല്ലേ. കട്ടൻചായ പോണോ? മനസ്സിലായോ? എൻ്റെ വിഷയം നക്ക് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. കാര്യമായി ദുആ ഇറക്കേണ്ടത് അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം. ഇപ്പോൾ കുറേ നോട്ടീസിൽ എൻ്റെ പേര് കാണും, പല സ്ഥലത്ത് എനിക്ക് സ്വാഗതം പറയും, ചിലപ്പോൾ ഒരു സാലിട്ടിട്ട് ആദരിക്കും സുഹൃത്തുക്കളെ. പക്ഷേ നമുക്കൊക്കെ രക്ഷപ്പെടുന്നൊരു സമയമുണ്ട്. എപ്പോഴും ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈയും കാലും നീട്ടിയിട്ട് കടന്നിട്ടുണ്ടാകുമ്പോൾ അതെല്ലാവർക്കും ഫറളാണ് മരിക്കല്. ആ ഫറളായ മരണത്തിലേക്ക് നമ്മൾ കൈകാലം നീട്ടി കടത്തിട്ടുണ്ടാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അതാ മേൽഭാഗത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് വരികയാണ്. ആരുടെത്തേക്ക്? ഈ മരിക്കാൻ വേണ്ടി കടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക്. ഏത് മനുഷ്യനാണ്? അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ അറിഞ്ഞി, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹനെ ഓർമ്മിച്ച് കണ്ണെന്ന് വെള്ളം ഒലിപ്പിച്ച മനുഷ്യനാണോ? അവന്റെ അടുക്കൽ അല്ലാഹന്റെ മലായികത്ത് ഇറങ്ങിയിട്ട് പറയുന്നു, എപ്പോഴ് മരിക്കുന്ന സമയത്ത് പറയുന്നു, എന്തേ പറയുന്നത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നീ ബേജാറാവണ്ട, നീ ടെൻഷനിൽ അടിക്കണ്ട, നിനക്ക് ഭയം വേണ്ട. പിന്നെയോ അബ്ശിറുബിൽ ജന്നത്തി, അല്ലാഹുവിൻ്റെ സ്വർഗം കൊണ്ട് നീ സന്തോഷിച്ചോ എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ എൻ്റെ മരണത്തിൻ്റെ സമയത്ത് എന്നോട് വന്നിട്ട് പറയണോ? അതിന് വേണ്ടി നിങ്ങൾ ദുആറക്കണം. അല്ലാഹു നമുക്ക് ആ നിലക്ക് അർഹത തരട്ടെ. നിങ്ങൾ മരിക്കുന്ന സമയത്തും അല്ലാഹുവിൻ്റെ മലക്ക് വന്നിട്ട് നിങ്ങളോട് പറയണം, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. ഓ താജുൽ ഉലമ മദ്രസ നടത്തിയ ആൾക്കാരെ, ഓ സലാത്തിൻ്റെ മജ്ലിസ് നടത്തുന്ന ആൾക്കാരെ, അതിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്നവരെ, നമ്മൾ മരിക്കുമ്പോൾ നിങ്ങൾ മരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് നിങ്ങളെ തരണ്ടരുത്തിരുന്നിട്ട് പറയണം, അല്ലാതോ അലക്കോട്ടൻ നിന്റെ വെള്ളം തീർന്നല്ലോ, എന്റെ കൂടെ നീ ജീവിച്ച ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്, പടച്ച റബ്ബിന് വേണ്ടിയാണ്. നീ സ്വലാത്ത് സംഘടിപ്പിച്ചത് ഹബീബിന്റെ പൊരുത്തം കിട്ടാനാണ്, നീ താജുൽ ഉലമ മദ്രസ നടത്തിയത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ്, ഹബീബിന്റെ പൊരുത്തത്തിനാണ്, ഇസ്ലാമുദ്ദീനിന്റെ സംരക്ഷണത്തിനാണ്. ആ നിലക്ക് നീ പ്രവർത്തിച്ചത് കൊണ്ട്, ആ നിലക്ക് നീ മദ്രസ നടത്തിയത് കൊണ്ട്, ആ നിലക്ക് നീ സ്വലാത്ത് സംഘടിപ്പിച്ചത് കൊണ്ട് നിന്റെ ഉദ്ദേശം
ക്ലിയർ ആയിരുന്ന, നിന്റെ മനസ്സ് ശുദ്ധമായിരുന്ന ആ നിലക്കുള്ള നീ മരിക്കുമ്പോ ബേജാറാവണ്ട. നിന്റെ ഈ ദിന്യാവിലെ നിന്റെ അലകോട്ടിലുള്ള നിന്റെ വീട് എത്ര വലിയ കൊട്ടാരമുള്ള ഫേലസ് ആണ് നിർമ്മിച്ചതെങ്കിലോ അള്ളാഹുവിന്റെ മലക്ക് മരിക്കുന്ന സമയത്ത് കാണിക്കുന്നു സ്വർഗത്തിനെ. സ്വർഗത്തിനെ കാണിക്കുന്നെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ ഈ മൂമിനായ സ്വാലിഹായ പടച്ച റബ്ബിന് വേണ്ടി ജീവിച്ച് പടച്ച റബ്ബിന് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യനിക്ക് അള്ളാഹു തആല അവന്റെ സ്വർഗത്തിൽ നല്ല വീടെടുത്തു വെച്ചിട്ടുണ്ട്. ആ വീട്ടിന്റെ മേലെ നീ എഴുന്നില്ലേ, നിന്റെ വീട്ടിന്റെ മേലെ മൻസിലുർ റസാഖ് മൻസിലുർ സത്താർ എന്നെഴുതാറില്ലേ, അതേപോലെ സ്വർഗത്തിൽ അതാ നിന്റെ വീടിന്റെ മീതെ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ മേൽ അത് ബുക്കിംഗ് ചെയ്തു കിട്ടുന്നുണ്ട്, നിന്റെ മേൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സ്വർഗം കാണിക്കുന്നു സ്വർഗത്തിൽ നിന്റെ വീട് കാണുന്ന. ആ വീട് കാണുമ്പോ നിനക്ക് ദുനിയാവിന്റെ വീട് മറന്ന്, ദുനിയാവിന്റെ കുടുംബത്തെ മറന്ന്, ദുനിയാവിന്റെ ഭാര്യ മക്കളെ മറന്ന്, ദുനിയാവിന്റെ പ്ലാട്ട് മറന്ന്, ദുനിയാവിന്റെ വണ്ടി മറന്നു, എല്ലാം മറന്നു. പിന്നെ നിന്റെ കണ്ണുള്ളത് എവിടെ? േജാറാവണ്ട, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടന്നോ. നിന്റെ വീടാണത്, നിന്റെ പേരാണത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരി കാണാം. ഓമ്പിളിപ്പാട്ടുന്നില്ല, കരയുന്നില്ല, ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. എന്ത് അവന് കണ്ടത്? അള്ളാഹുവിന്റെ സ്വർഗം കണ്ട്, സ്വർഗത്തിലെ വീട് കണ്ട്, സ്വർഗത്തിലെ ഉരുളികളെ കണ്ട്, സ്വർഗത്തിന്റെ സന്തോഷം കണ്ട്. ആ സമയത്ത് അവന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. അവന്റെ നോട്ടം അങ്ങോട്ടേക്ക് തന്നെ, നിങ്ങളെ നോക്കുന്നില്ല, നമ്മളെ നോക്കുന്നില്ല. എന്തേ സ്വർഗം കണ്ടിട്ട് അതിൽ അവന്റെ നോട്ടം അങ്ങോട്ട് ലയിച്ചുപോയി. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ സ്വലാത്തിന് വരുന്ന ആണ് പെണ്ണുങ്ങള്, ഈ താജുലോലമാ മദ്രസ സംഘടിപ്പിച്ച് നടത്തുന്നവര്, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെ പ്രവർത്തിക്കുന്നവര്, നാട്ടിലുള്ളവര്, വിദേശത്തുള്ളവര്, പ്രത്യേകിച്ച് ഞങ്ങളെ ജാമിയ സഹദിയനെ സഹായിക്കുന്നവര്, കൊണ്ടു നടക്കുന്നവര്, അവിടെയുള്ള ആയിരക്കണക്കിൽ മുതാലിമീങ്ങൾക്കും മെനാദുകൾക്കും അഗതികൾക്കും ഭക്ഷണത്തിന് എന്തെങ്കിലും തരുന്നവര്, ലോകത്തൊക്കെ എവിടെയുണ്ടോ അവരെ എല്ലാവരെയും മരണത്തിന്റെ സമയത്ത് നിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് മുഖത്തീമാന്റെ പ്രകാശം ഇങ്ങനെ കത്തിത്തെളിഞ്ഞു മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ. അല്ലാ, ഞങ്ങളെ സ്വലാത്ത് അതിന് വേണ്ടിയാക്കണേ. അല്ലാ, ഞങ്ങൾ നടത്തുന്ന മദ്രസകൾ അതിന് വേണ്ടിയാക്കണേ. അല്ലാ, നിലക്ക് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. ദുനിയാ ഹിന്ദു നാളെ തീരും. എല്ലാ ദിവസവും നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ അവിടെ ഇന്നലെ വൈകുന്നേരം കേസിറോഡ് ജമാഅത്തിൻ്റെ ഖജാൻജി കരുതൃഷി അവിടെ വെജിറ്റബിൾ കച്ചവടം കോവിടെ ബീരിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഉസ്മാൻ ചാ, അവിടുത്തെ എസ് വൈ എസിൻ്റെ ബ്രാഞ്ച് പ്രസിഡൻ്റ്, ജമാഅത്തിൻ്റെ ഖജാൻജി, അവിടെ എസ് വൈ എസിൻ്റെ കൊല്ലത്തിൽ കല്യാണം കഴിക്കുന്നുണ്ട്. പത്ത് പെൺകുട്ടികളെ കല്യാണം. ആ കല്യാണത്തിൻ്റെ ഒരു മാരേജ് സമിതിയുണ്ട്, അതിൻ്റെ ആൾ. ഇങ്ങനെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങി സഹായിക്കുന്ന അയാൾ ഇന്നലെ മരണപ്പെട്ടുപോയി. ഇന്ന് 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ ജനാസ മരണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇന്ന് ഞാൻ എസ് വൈ എസിൻ്റെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായ ഒരാൾ ഇവിടെ മഞ്ഞനാടിൻ്റെ അപ്പുറം എച്ചിക്കല്ല് അവിടെ ഒരു പ്രവർത്തകൻ സിറാജ് എന്ന് പറഞ്ഞിട്ട് ആക്സിഡൻ്റലായിട്ട് മരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ദിവസവും നാട്ടിലും ഗൾഫിലും അവിടെ ഇവിടെയും ഹാർട്ട് അറ്റാക്കായിട്ടും ക്യാൻസർ ബാധിച്ചും പല നിലക്കും മരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവരെയും ഖബർ വിശാലാക്കി കൊടുക്കട്ടെ.
നമ്മൾ ഐദറൽ നിസാമി മരിച്ചുപോയി, അല്ലാഹു തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരും നമ്മളെ ഉള്ളാളത്തും പരിസരത്തും നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ എല്ലാം ഖബർ സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മളും അതേ റൂട്ടിലേക്കാണ് നമ്മളെയും പോക്ക്. നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ നടന്നു കിട്ടോ ഇല്ലേ നമുക്കറിയില്ല, അല്ലാഹു നടത്തി തരട്ടെ. നമ്മളെ പുരണ്ട പണി തീരോ, നമ്മളെ മക്കളെ കല്യാണം കാണാൻ കഴിയോ ഇല്ലേ എന്നും നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എല്ലാം അല്ലാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അവൻ്റെ ഖളാ, അവൻ്റെ വിധി. ഇദാ നസല ഖളാ അമിയൽ ബസർ, ഖളാ ഇറങ്ങിയാ പിന്നെ കണ്ണ് കാണൂല. അതുകൊണ്ട് എങ്ങനെങ്കിലും ജീവിച്ച് ഞാൻ മുക്കച്ചേരിൽ വന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെങ്കിലും ജീവിച്ച് എങ്ങനെങ്കിലും മരിക്കുന്ന പരിപാടിക്ക് നമ്മൾ ചിന്തിക്കണ്ട. നമുക്ക് അല്ലാഹു തആല നമ്മളെ ഈമാൻ അല്ലാഹു കാക്കണം, നമ്മളെ ഖൽബിനെ അല്ലാഹു ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണം. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം. ആ റസൂലുള്ളാഹിനെ പോയി മദീനത്ത് വെച്ച് കാണണം. എത്രയോ പ്രാവശ്യം പിന്നെയും പിന്നെയും കാണാൻ പോകണം. ഈ വർഷം റബീഉൽ അവ്വൽ 12-ന് ഞാൻ മദീനയിലുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ. റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട ആ ദിവസം തന്നെ 12 സുബ്ഹിക്ക് എനിക്ക് മദീനയിലെത്തണമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ പോയി. അതിന് മുമ്പും 12 തന്നെ ഞാൻ സൗദിയിൽ വേറെ ആവശ്യത്തിന് പോയപ്പോഴും 12 തന്നെ മദീനയിലെത്തിയിരുന്നു. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി നമ്മൾ അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ പോകണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് നമ്മളെ ഏറ്റെടുക്കണം, നമ്മളെ സ്നേഹിക്കണം, നമ്മളോട് അങ്ങനെ ഇങ്ങോട്ട് മഹബ്ബത്ത് വെക്കണം. ആ നിലക്ക് നമ്മൾ ജീവിക്കണം കേട്ടോ. അതിന് വലിയ പണിയുണ്ട്. ഈ നിലക്കാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതിൻ്റെ എല്ലാ വഴിയും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ദുനിയാവിൻ്റെയും സ്ഥാനത്തിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും പിന്നാലെയും പൈസൻ്റെ പിന്നിൽ പോകണ്ട. ദുനിയാവിൽ ഇപ്പോൾ ഒരാൾക്ക് സ്ഥാനം കിട്ടിയാൽ മതി, അധികാരം കിട്ടിയാൽ മതി. എൻ്റെ അധികാരത്തിൽ എന്ത് നടക്കുന്നുണ്ട്? അല്ലാഹുവിൻ്റെ ദീന് പൊളിയുന്നുണ്ടോ, അല്ലാഹുവിൻ്റെ ദീന് നടക്കുന്നുണ്ടോ? ഈ ചിന്തയില്ല. ഞാൻ അധികാരം കിട്ടിയപ്പോൾ ഇവിടെയുള്ള ദർസ് പൊളിഞ്ഞോ? മദ്രസ നടന്നില്ലേ? മുത്താലി മക്ക ഇല്ലാണ്ടായ? നിന്റെ അധികാരത്തിൽ ദീൻ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് ചിന്തിക്കാൻ അധികാരികൾക്ക് സമയമില്ല. ഞാൻ മെമ്പറായതിനു ശേഷം എന്തുണ്ടായി? എന്റെ അധികാരത്തിൽ എന്തുണ്ടായി? അല്ലാഹുവിന്റെ ദീനിന് എന്തുണ്ടായി? അതാണ് മുസ്ലിം നോക്കേണ്ടത്, അതാണ് മുസ്ലിം മൂമിന് നോക്കേണ്ടത്. അതാണ് എന്നെ കൊണ്ട്, എന്റെ അധികാരം കൊണ്ട്, എന്റെ സ്ഥാനം കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ എന്തുണ്ടായി? കോട്ടമോ നേട്ടമോ നഷ്ടമോ ലാഭമോ? ഇത് ചിന്തിക്കുന്നവനാണ് മൂമിനായ അധികാരി, മൂമിനായ മെമ്പറ്, മൂമിനായ മുസ്ലിം, മുസ്ലിമായ മൂമിന്. ഇത് അങ്ങനെയൊന്നുമില്ല. നിനക്ക് അധികാരം കിട്ടിയാൽ മതി, നാണ് മെമ്പറായി കിട്ടി മതി, പണ്ട് കൂറ പറഞ്ഞ പോലെ നിന്റെ മീസ പോയെങ്കിൽ മതി, ബാക്കി ഞാൻ ആയിക്കോളൂ. കൂറ പറഞ്ഞില്ല. എന്നാ നമ്മളൊക്കെ കഥ എസ് എസ് എഫുകാരെ, എസ് വൈ എസ്സുകാരെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ, ആ ഒരു നീയത്ത് നമ്മളെ കൽബിൽ വേണ്ട. അല്ലാണ്ട് ദ്വാരക്കണ പഠിച്ചോനെ, നിന്റെ ദീനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നോ എങ്കിൽ ആ അധികാരം എനിക്ക് നീ തന്നാ മതി. അല്ലാ കേട്ടോ, നിന്റെ ദീനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ഉപകാരമുണ്ടോ എങ്കിൽ നീ എന്നെ മെമ്പറാക്കി മതി റബ്ബേ. നിന്റെ ദീനിക്ക് എന്നെ കൊണ്ട് കോട്ടം വരുന്ന എന്നെ നീ ആക്കണ്ട. തലക്ക് പോയാ, ഇതാണ് നമ്മളത് വാഴ. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ പൂർവികന്മാർ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. ആള് വന്നില്ല, അപ്പോ അതെല്ലാം നിങ്ങളോട് ഞാൻ വസീയത്തായി പറയും. പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ മുമ്പിലെത്തി. റജബ് മാസം, ഷഅബാൻ മാസമായിട്ട് കുരുത്തക്കേടാക്കുന്ന കുരുത്തക്കേടായിക്കൊണ്ടേയില്ലേ?
ആലി നിങ്ങളെ പറയുന്നവൻ ഇപ്പോഴും വാട്സപ്പിലും ഓന്റെ യൂട്യൂബിലും ഓന്റെ ഹലാ കണ്ട ടിവിയിലും പറഞ്ഞുകൊണ്ടേയില്ലേ, ഓ മതിയാക്കുന്ന ഓന് റജബ് വിഷയണ്ട, ശഅബാൻ വിഷയണ്ട, റമദാൻ വിഷയണ്ട. പഠിപ്പിച്ചോലെ ഉസ്താദിനെയും പോറ്റി പോറ്റിയ വളർത്തിയ സ്ഥാപനത്തിനെയും ചോറ് തന്ന മനുഷ്യന്മാരോടും ഒരു നന്ദിയും കടപ്പാടുമില്ലാതെ തോന്നിയാസം പറയുന്നവരില്ലേ, മൊയിലാറിന്റെ പേരിലില്ലേ, കമീസ് ഇട്ടിട്ടില്ലേ, തലേക്കെട്ട് കെട്ടിയിട്ടില്ലേ, ഒരു പേടിയുണ്ടോ? ഇത് റജബു മാസമാണ്, ഈ മാസത്തിനെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് ഷഹബാനാണ്, ഇതാ ഷഹബാൻ ഒന്ന്, ഇന്ന് രണ്ടാണ്, ഇനി 25 26 20 ദിവസമുള്ള നോമ്പ് വരാന്, മഴയില്ല വെള്ളമില്ല ചൂട് കൊണ്ട് മനുഷ്യൻ മരിക്കാണ്. ഇതിനെപ്പറ്റി ചിന്തയുണ്ടോ? ഇല്ല. ഇപ്പോഴും പറച്ചല എന്താ, മൊയിലാർ അകനായി, ഈ മൊയിലാർ ഇങ്ങനായി, ആ മൊയിലാർക്ക് ആസ്ഥാനം കിട്ടി, അത് കളവ്, ഇത് കളവ്, അത് പിരാന്ത്, ഇത് പിരാന്ത്, അവിടെ അത് കിട്ടി, ഇത് ഇവിടെ കിട്ടി, ഇങ്ങനെ പറഞ്ഞു. ഇതേ പിന്നെ എങ്ങനെ ഇവിടെ മഴ വരാ, ഇവിടെ എങ്ങനെ ചൂട് കൂടാതിരിക്കും? ഈ മുസീബത്ത് ലോകത്തുനിന്ന് നീങ്ങുന്നുണ്ടോ? അല്ലാഹു തആല എല്ലാ ആളുകൾക്കും ഹിദായത്ത് കൊടുക്കട്ടെ, കൽബ് നന്നാക്കി കൊടുക്കട്ടെ. ഇൻഷാഅല്ലാഹ് ഇവിടെ നല്ല ബുർദന്റെ മജ്‌ലിസ് നടക്കുന്നു. നിങ്ങളെ കൽബെല്ലാവരെ കൽബ് ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെ കൽബായി മാറണം. ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്, ഇന്നല്ലദീന ഉദുക് യൗല്ലൂന അസ്വാതുഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന തആലല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ. ഹബീബായ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുവാനും റസൂലുള്ളാഹിനെ ആദരിക്കാനും കഴിയുന്നത് ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് മാത്രമാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അതുക്കാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അല്ലാഹുവിനക്ക് തഖ്വ ചെയ്യുന്ന ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൽബ് ശുദ്ധമാക്കി, മക്കളെ അവിടെ ഇരിക്ക്, എൻ്റെ ഉള്ളിലും പായുന്ന പുറത്തിലും പായുന്നു അടിയുണ്ടെന്നൊക്കെ നാല് കൊടുക്കട്ടി പൊളി. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു കൊടുക്ക് ആ മുറുത പാടുന്ന അതിൻ്റെ ആളുകൾ വന്നു, ഉസ്താദും ശിഷ്യന്മാരൊക്കെ വരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളായി അത് പിരിച്ചു വച്ചോ, അപ്പൊ പിന്നെ ഓർമ്മയും. അതുകൊണ്ട് മുറുതയും മജ്‌ലിസും ഒക്കെ സംഘടിപ്പിക്കുന്നത് മരി നമ്മളെ ഷെയ്ഖുന അലിക്കി ഉസ്താദിന്റെ മകന് അൽവർ സഖാഫിയാണ് നേതൃത്വം കൊടുക്കുന്നു. എല്ലാം സന്തോഷത്തിലാക്കട്ടെ. ഞാൻ നിർത്തി, ഞാനിവരെ എത്താൻ വേണ്ടിയാണ് കാത്തത്. എനിക്ക് അവിടെ ഉച്ചിലത്ത് റൂസിൻ്റെ വേദൻ്റെ അവിടെ പോകണം. അപ്പോ എല്ലാം ഇതെല്ലാം സംഘടിപ്പിക്കുന്നതും ഫുർദ മജ്‌ലിസും അവരത് പാടുന്നതും എല്ലാം തന്നെ നമ്മളെ കൽബൊന്ന് ശുദ്ധമായി ഹബീബായ റസൂലുള്ളാഹിനുള്ള ഇഷ്കും മഹബത്തും വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അത് മുഖേനയായി നമ്മൾ ആഖിർ രക്ഷപ്പെട്ട് കിട്ടാനാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. സ്വലാത്തും മജ്‌ലിസും ബുറുദിയും ഒക്കെ ഇതൊന്നും ഒരു പ്രദർശനമല്ല. പ്രദർശനായാൽ ദുനിയാവോടുകൂടി തീരും. ലാ തത്ലുബൻ ഇന്ദൽ മുഹൈമിനി മൻസില നീ ജനങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണോ ഇനി ചെയ്യണത് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നന്നാവണം, നമ്മളെ കൽബ് നന്നാക്കണം. ആരെപ്പറ്റിയും ഫിത്നയും പകയും നഞ്ചും പകയും വെക്കണ്ട, മറ്റൊരാളെ കുറ്റവും കുറവും തേടി നടക്കണ്ട, അത് മാന്താനും തോണ്ടാനും നമ്മൾ പോകണ്ട. നമ്മൾ സ്വയം നന്നാവുകയും ഏ മറ്റുള്ളവർക്ക് ഖൈർ ഉദ്ദേശിക്കുകയും ചെയ്യുക. ആ നിലക്ക് മാത്രം നമ്മളെല്ലാവരും ജീവിക്കുകയും സ്വലാത്ത് കഴിഞ്ഞത്ര കൂടുതൽ വർദ്ധിപ്പിച്ച് മരിക്കുമ്പോൾ ലക്ഷക്കണക്കിൽ സ്വലാത്ത് നമ്മളെ കൈവശം വെക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് അവസാനമായി നിങ്ങളോട് വസീയത്ത് ചെയ്ത്
തജുൽ ഉലമ മദ്രസയും കാര്യങ്ങളും വളരെ ഭംഗിയായി നമ്മൾ നടത്തിക്കൊണ്ടുപോകണമെന്നും അള്ളാഹു നമ്മളെ കൈവിടുകയില്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ കൈവിടുകയില്ല, സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങൾ തേജിൽ ഉലമ തങ്ങളൊന്നും നമ്മളെ കൈവിടൂല, അവരൊക്കെ തണലും സംരക്ഷണം നമുക്കുണ്ടാകും. ആ നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന റഹ്മുർ റഹീമായ അള്ളാഹുവേ, ഞങ്ങളെ ഈ വൃത മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട്, ഷഹബാൻ വറക്കത്താക്കപ്പെട്ട മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാൻ. ഞങ്ങളെ പുറംഭാഗം നന്നായിട്ടുണ്ട് അല്ലാ, ഞങ്ങളെ കൽബ് നന്നായില്ല റബ്ബേ. ഞങ്ങളെ കൽബ് നീ നന്നാക്കി, നിന്നെ പേടിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴിപ്പിക്കുന്ന കണ്ണുനീർ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന്. അത് മുഖേന ഞങ്ങളെ കൽബിനെ നീ ശുദ്ധമാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സംഘടനാ കുടുംബങ്ങൾ, ഈ പരിപാടിൻ്റെ ഹാദിമ്യങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പെടുന്നതിനുള്ള മരണം തരല്ലേ അല്ലാ, മാരകമായ രോഗം വിധിക്കല്ലേ അല്ലാ, ആക്സിഡൻറ്റിലും മറ്റ് ആഫത്തിലും പെടുത്തല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണം വിധിക്കല്ലേ അല്ലാ. ഞങ്ങളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്കെടുത്ത് വെച്ച വീട് നിന്റെ മലക്കുകൾ കാണിക്കുന്നത് കണ്ട് പുഞ്ചിരിച്ച് ഞങ്ങളെ മുഖത്തീമാൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്കും പറയപ്പെട്ട എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധ റമളാനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. നല്ല നിലക്ക് നോമ്പ് നോക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും റബ്ബായ നീ ഞങ്ങൾക്ക് തുണക്കണേ അല്ലാ. നിൻ്റെ റഹ്മത്തായ മഴ തന്നുകൊണ്ട്, ചൂടിന് അല്പം സമാധാനം തന്നുകൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ടാകാം ഞങ്ങൾക്ക് മഴനെ തടയുന്നത് അല്ലാ. ദോഷം ചെയ്യാത്ത പിഞ്ചു മക്കളുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലാ. അവരെ എല്ലാവരെയും നീ കണക്ക് റബ്ബായ നീ ഏറ്റെടുത്തുകൊണ്ട് മഴയും നീ സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. അവർ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ.